ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജനുവരി 10 വിസ്റ്റ വില്യമിന്റെ നാമധേയ തിരുനാൾ. ബെൽജിയത്തിലെ ഒരു കുലീന കുടുംബത്തിലാണ് വിസ്റ്റ ബെല്യം ബെറൂയർ ജനിച്ചത്. ചെറുപ്പകാലം മുതൽ തന്നെ വില്യം സമ്പത്തിനോടും ലൗകിക ആർഭാടങ്ങളോടും അവജ്ഞത പ്രദർശിപ്പിച്ചിരുന്നു. അവയുടെ വിപത്തുകളെ പറ്റി ബോധവാനായിരുന്ന ബാലൻ പഠനത്തിലും ആത്മീയ ജീവിതത്തിലും പിന്നീട് വൈദിക ജീവിതത്തിലേക്കും തന്റെ ജീവിതത്തെ മാറ്റിവിട്ടു. പുരോഹിതനായ ശേഷം സ്വാസോണിലും പാരീസിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പിന്നീട് അദ്ദേഹം ഗ്രാൻഡ് മോണ്ടിലേക്ക് താമസം മാറി. അവിടെ വൈദികരും സഹോദരന്മാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ കണ്ട് വില്യം സിസ്റ്റേഴ്സിയൻ സന്യാസ സഭയിൽ ചേർന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു. മാതൃകാപരമായ അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാവരെയും ആകർഷിച്ചു. പിന്നീട് അദ്ദേഹം പൊന്തിജിയിൽ ആദ്യം സുപ്പീരിയറും താമസിയാതെ ആശ്രമ അധിപനുമായി അദ്ദേഹം മാറി. എളിമയും വിനയവും കൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം നിർമ്മലമായിരുന്നു. ഉയർന്ന പ്രാർത്ഥനയുടെ മാധുര്യവും ദൈവം അദ്ദേഹത്തിന് നൽകി. 1200 ബൂർഷിലെ ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ ആശ്രമ അധിപനായ വില്യം ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മാർപ്പാപ്പയിൽ നിന്നും സഭ അധികാരങ്ങളിൽ നിന്നും നിർബന്ധപൂർവമായ കൽപ്പനകൾ ഉണ്ടായതിനു ശേഷമാണ് തന്റെ ഏകാന്തതയിൽ നിന്ന് മെത്രാസനത്തിലേക്ക് അദ്ദേഹം കയറിയത്. ആർച്ച് ബിഷപ്പ് ആയിരുന്നെങ്കിലും വില്യം തപശ്ചര്യ വർദ്ധിച്ചതേയുള്ളൂ. ഉടുപ്പിന്റെ കീഴിൽ അദ്ദേഹം രോമച്ചട്ട ധരിച്ചു. അദ്ദേഹം സദാ മാംസം വർദ്ധിച്ചിരുന്നു. ദരിദ്രരെ സഹായിക്കുവാനാണ് അദ്ദേഹം തന്നെ നിയോഗിച്ചിരിക്കുന്നതെന്ന് സദാ പറഞ്ഞിരുന്നു. കാരുണ്യവും സ്നേഹവും കൊണ്ട് പല ആൽബിജൻസിയൻ പാഷണ്ടികളെയും അദ്ദേഹം മാനസാന്തരപ്പെടുത്തി. അവസാനത്തെ തന്റെ പ്രസംഗം പനിയുള്ളപ്പോഴാണ് അദ്ദേഹം നിർവഹിച്ചത്. പനി വർദ്ധിച്ചതിനെ തുടർന്ന് അദ്ദേഹം രോഗീ ലേപനവും വിശുദ്ധ കുർബാനയും സ്വീകരിച്ചു. പാതിരാത്രിയിൽ ചൊല്ലാറുള്ള ജപം നേരത്തെ ആരംഭിച്ച് 2 വാക്ക് മാത്രമേ ചൊല്ലുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. പിന്നെ മിണ്ടാൻ കഴിഞ്ഞില്ല. അനന്തരം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രോമച്ചട്ടയോടുകൂടെ അദ്ദേഹത്തെ ചാരത്തിൽ കിടത്തി. താമസിയാതെ അദ്ദേഹം ദിവംഗതനായി. വില്യമിന്റെ മരണത്തിന് 9 വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധനെന്ന് നാമകരണം അദ്ദേഹത്തിന് നൽകി. പലപ്പോഴും ലൗകിക സുഖങ്ങൾക്ക് പിന്നെ ഓടുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയായി നിൽക്കുകയാണ് വിസ്റ്റർ വില്യമിന്റെ ജീവിതം. വിശുദ്ധിയിലും വിശ്വാസതയിലും ജീവിക്കാം. ശുഭദിനം.